എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യമായി തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ. എനിക്കറിയാം എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ കുറേ ആളുകൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് എനിക്ക് അപ്ലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, സ്പൗസ് വിസയിൽ വരുന്ന ഹസ്ബൻഡ് ഓർ വൈഫ് അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ജോലി സാധ്യത എന്താണ് എന്നുള്ളതാണ്. സ്പൗസ് വിസയിൽ വരുന്ന ആളുകൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പല നല്ല പ്രൊഫഷനിലുള്ള ആളുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ജോലികൾ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. അത് ഇവിടെ തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ വെച്ച് തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരണം. ഏത് ജോലിയും ചെയ്യുവാനുള്ള ആ ഒരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ജോലി കിട്ടുകയുള്ളൂ. പിന്നെ ഇവിടെ ഏത് ജോലി ചെയ്താലും, ഓഫീസ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ ജോലി ചെയ്താലും, ഏത് ജോലി ചെയ്താലും ആ ബേസിക് പേ തന്നെ എല്ലാവർക്കും കിട്ടുന്നത് കൊണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യത ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്യാനുള്ള മനസ്ഥിതിയാണ്. അങ്ങനെ ആ മനസ്ഥിതിയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് ജോലി തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ സ്പൗസ് വിസയിൽ വരുന്നവരുടെ ഹസ്ബൻഡ് ഓർ വൈഫ് അവർ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്പൗസിൻ്റെ വിസയുടെ സ്റ്റാമ്പ് 1G ആയിരിക്കും. 1G സ്റ്റാമ്പ് ഉള്ള ആളുകൾക്ക് ഏത് ജോലി ചെയ്യാനും ഇവിടെ ലീഗലി പെർമിറ്റഡ് ആണ്. അവർക്ക് ഒന്നല്ല, എത്ര ജോലി വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ IRP കാർഡ് അല്ലെങ്കിൽ PPS കാർഡ് ഇത് രണ്ടും കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ IT മേഖലയിലുള്ളവരോ എഞ്ചിനീയേഴ്സോ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം ഈ രണ്ട് പ്രൊഫഷനും ഇവിടെ വളരെയധികം നീഡഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രൊഫഷനിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ലാംഗ്വേജിലുള്ള ആ ഒരു പ്രൊഫിഷ്യൻസിയാണ്. ഏത് ജോലിക്ക് നമ്മൾ പോകേണ്ടി വന്നാൽ തന്നെയും അതിന് ഒരു ലാംഗ്വേജ് സ്കിൽ വളരെ അത്യാവശ്യമാണ്. അപ്പം പ്രത്യേകിച്ചും ഇവിടെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ലാംഗ്വേജിൻ്റെ ആ ഒരു സ്കിൽ ആവശ്യമാണ്. പിന്നെ മറ്റൊരു ജോലി സാധ്യതയുള്ള ഒരു ജോലിയാണ് ഷെഫ് അല്ലെങ്കിൽ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ. അത് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പല സ്ഥലത്തും അപ്ലൈ ചെയ്ത് അത് വേഗം ലഭ്യമാകുന്ന ഒരു ജോലി തന്നെയാണ്. കാരണം ഈ ഒരു ജോലിക്ക് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം ഡിമാൻഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് പഠിച്ചെടുക്കാവുന്ന കുറേ കോഴ്സുകളുണ്ട്. അതായത് നമുക്ക് പ്രീവിയസ്ലി ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്ന് നമുക്ക് ചെറിയ ചെറിയ ചില കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലി സാധ്യത ഉള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റി ജോബാണ്. സെക്യൂരിറ്റി കോഴ്സ് നടത്തുന്ന കുറേ കമ്പനീസ് ഇവിടെയുണ്ട്. അപ്പം അതിലൊരെണ്ണത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് അതിന് കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 weeks കോഴ്സ് മാത്രമേ ഉള്ളൂ. അതിന് 300 euro പേ ചെയ്യേണ്ടത്. ആ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയ വലിയ മോളുകളിലോ ലുവാസിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ എല്ലാം സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു നല്ല ഒരു ജോലി തന്നെയാണ് ഇവിടുത്തെ. സെക്യൂരിറ്റി ജോബിൻ്റെ ബേസിക് പേ തന്നെ 11 euro. അതായത് ബേസിക് പേയിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ചില ചില ഇവൻറ്റ്സ് അല്ലെങ്കിൽ ചില സെലിബ്രേഷൻസ് അതിനൊക്കെ സ്പെഷ്യലായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് 17 to 18 euro വരെ കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു ജോലിയാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സൈക്കിളോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു വണ്ടിയോ ഉണ്ടെങ്കിൽ
വളരെയധികം എളുപ്പമാണ് ഈ ഫുഡ് ഡെലിവറി ചെയ്യുവാനായിട്ട്. ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ആക്ച്വലി ലീഗലി നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് മാത്രം പോരാ, ഒരു കൊമേർഷ്യൽ ഇൻഷുറൻസ് വണ്ടിക്ക് വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ആളുകളൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് പേയിൽ നിന്ന് കുറച്ച് കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്കും ഗുണമാണ്, ആ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കും വളരെയധികം ഗുണമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ബേസിക് പേ കൊടുക്കേണ്ട ആവശ്യമില്ല, അതേസമയം നമുക്ക് ടാക്സ് കട്ടിങ് വരികയുമില്ല. അപ്പോൾ അതൊരു നല്ല ലാഭമുള്ള ഒരു കാര്യമായതുകൊണ്ട് മലയാളികളായ ആളുകൾ, മിക്ക ആളുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു ജോലിയാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മുടെ ടൈം അനുസരിച്ച് മാത്രം ഫുഡ് ഡെലിവറിക്ക് നമ്മൾ പോയാൽ മതി. അപ്പോൾ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഈസി ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് കടകളിൽ ഷോപ്പ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. അതിവിടെ ധാരാളം സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ചെറിയ ചെറിയ മാർക്കറ്റുകളും ധാരാളമുണ്ട്. ഇവിടെ ടെസ്കോ, ആൾഡി, ലിഡിൽ, സെൻട്ര, സ്പാർ എന്നിങ്ങനെ ധാരാളം കടകളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പെട്രോൾ പമ്പിൽ ഇവിടെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റുമായിട്ടാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അതിലെ ഷോപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെങ്ങനെ ജോലി കിട്ടുമെന്നല്ലേ? ഈ ജോലികളെല്ലാം തന്നെ പല സൈറ്റുകളിലും അഡ്വർടൈസ് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്യുക. ആ സി വി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതെല്ലാം വെച്ച് നമ്മൾ ആ ഒരു സി വി കുറേ കോപ്പികളെടുത്ത് ഈ പറയുന്ന കടകളിലെല്ലാം നമ്മൾ ആദ്യമേ തന്നെ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കുക. അതുകൂടാതെ തന്നെ അവരുടെ കമ്പനിയുടെ സൈറ്റുകളുണ്ട്, ആ സൈറ്റുകളിലെല്ലാം നമ്മുടെ സി വി അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ പല സ്ഥലത്തു നിന്ന് തന്നെ കോള് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ്. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ധാരാളമായിട്ടുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്, ഷോപ്പ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇവിടെ വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് അവരുടെ കടകളുടെ മുമ്പിൽ വലിയൊരു ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലികളിലൊന്നാണ് അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്കിലെല്ലാം ജോലി കിട്ടുന്നത്. നേരത്തെയൊന്നും ഈ പറയുന്ന മേഖലകളിലൊക്കെ നമ്മുടെ ആളുകളെ എടുക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ധാരാളമായിട്ടുള്ള ആളുകൾ ബാങ്കിങ് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ സിറ്റികളിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ജോലി സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ മറ്റു ജോലിക്ക് പോകാനുള്ള വളരെയധികം ചാൻസസ് കിട്ടാറുണ്ട്. സിറ്റികളിൽ വലിയ വലിയ ലോണ്ടറികൾ, അതായത് ഹോസ്പിറ്റലിലെയും ഹോട്ടലുകളിലെയും എല്ലാം ലിനൻ എല്ലാം വാഷ് ചെയ്യുന്ന വലിയ വലിയ ലോണ്ടറികൾ സിറ്റികളിലെല്ലാം ധാരാളമായിട്ടുണ്ട്. അവിടെ ധാരാളം ആളുകളെ ജോലിക്കായിട്ട് ആവശ്യമുണ്ട്, പല കാറ്റഗറിയിൽ ഉള്ള ജോലിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടാനും വളരെ എളുപ്പമാണ് ഇവിടെ. പിന്നെ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും കിട്ടാവുന്ന ഒരു ജോലിയാണ് കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ട് നഴ്സിംഗ് ഹോമുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ, ചില ചില റെസ്റ്റോറൻറ്റുകളിൽ എല്ലാം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അപ്ലൈ ചെയ്യാവുന്ന മറ്റ് സ്ഥലങ്ങളാണ് KFC, മക്ഡൊണാൾഡ് എന്നീ പറയുന്ന കടകളിലെല്ലാം. പിന്നെ സിറ്റികളിൽ ഈ ഗെയിം എല്ലാം നടത്തുന്ന കുറേ സെൻറ്ററുകളുണ്ട്, അവിടെയെല്ലാം നമുക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് പോകാവുന്നതാണ്. പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കമ്പനികൾ ഇവിടെയുണ്ട്. അതിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരോ പാർട്ടികൾ, ഓരോരോ ഫങ്ഷൻ എല്ലാം നടക്കുമ്പോൾ അതിൽ നമുക്ക് വെയിറ്ററായിട്ട് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻ്റായിട്ടെല്ലാം പോവുകയാണെങ്കിൽ ആ ദിവസത്തെ നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് ചിലപ്പം ഈ സീസണെല്ലാം വരുവാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ നല്ല ജോലി കിട്ടുകയും ചെയ്യും. നല്ല പേയ്മെൻറ്റ്, അതായത് ഓരോ കമ്പനിയും എന്തുമാത്രം പൈസ പേ ചെയ്യുന്നുണ്ട് അത് ബേസിക് പേ അനുസരിച്ചല്ല. ഇപ്പോൾ
അത് മിക്ക കമ്പനികളും ബേസിക് പേ അല്ല തരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന കമ്പനികൾ അവർ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഒരു നല്ല ഒരു എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ടിൻ്റെ ഒരു ഭാഗമാണ് ഡിവൈഡ് ചെയ്ത് അവിടെ പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. അപ്പം ഞാൻ അറിയുന്ന രണ്ട് പേരുണ്ട് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് അങ്ങനെയാണ് അവരുടെ ആ പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ പ്രോഗ്രാംസിന് ഇപ്പം നമുക്ക് എന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് ദിവസം അതിന് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പൈസ എൺ ചെയ്യാവുന്നതാണ്. 1G സ്റ്റാമ്പിലുള്ള സ്പൗസിന് ബിസിനസ് തുടങ്ങാനോ സ്വന്തമായി ഒരു ജോലി ചെയ്യുവാനോ സാധിക്കില്ല എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് രജിസ്റ്റേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ചില ടാലൻ്റുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കിവിടെയുണ്ട്. ഇലക്ട്രീഷ്യൻ, പ്ലംബിങ് എന്നീ പറയുന്ന ജോലികളെല്ലാം ഇവിടെ വളരെയധികം ജോലി സാധ്യതയുള്ളതാണ്. പക്ഷേ നമ്മൾ അയർലൻഡിൽ വരുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് എല്ലാം എടുത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ധാരാളം ഇന്ത്യൻസ് ഇപ്പോൾ അയർലൻഡിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ പോയി വർക്ക് ചെയ്ത് ധാരാളം വർക്കുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ധാരാളമായിട്ട്. അപ്പോൾ അവരുടെ എല്ലാം വീടുകളിലെല്ലാം ഇങ്ങനത്തെ ജോലികൾക്കെല്ലാം പോവുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് പൈസ കിട്ടുകയും ചെയ്യും. വളരെ നല്ലൊരു പേയ്മെൻ്റ് ആയിരിക്കും അത്. ടാക്സും പേ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് എല്ലാം അറിയാവുന്ന ആളുകൾക്ക് നല്ലൊരു ജോലി സാധ്യതയാണ് ഇവിടെ. തനിയെ ഒരു സ്റ്റുഡിയോ എല്ലാം ഇടണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. അത് 1G സ്റ്റാമ്പിലുള്ളവർക്ക് സാധ്യമല്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു കഴിവുള്ള ആളുകൾക്ക് നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പല ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഫോട്ടോ എടുക്കാനും എല്ലാം പോകുമ്പോൾ വൺസ് നിങ്ങൾ ഒരു എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വിളിക്കുകയും നിങ്ങൾക്ക് അത് തന്നെ മതി, മറ്റു ജോലിക്ക് പോകാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് ഉള്ള പൈസ ഇതിൽ നിന്ന് തന്നെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. ടാക്സ് പേ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കിംഗ് അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർക്കതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം തുടക്കത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പാർട്ടികൾക്ക് വേണ്ടി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ് ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റുകൾ വളരെ വിരളമായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഓരോ പാർട്ടികൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ഓർഡർ ചെയ്യുകയും അത് നല്ലൊരു വരുമാനം നേടിത്തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ പറയാനാണെങ്കിൽ ധാരാളമായിട്ടുള്ള ചെറിയ ചെറിയ ജോലികളുണ്ട്. ഓരോ സ്ഥലത്ത് അസിസ്റ്റൻ്റായിട്ട് പോവുക, ചില പ്രോഗ്രാമിനുള്ള അവരുടെ, ഫോർ എക്സാമ്പിൾ മ്യൂസിക് പ്രോഗ്രാമാണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഐറ്റംസ് എല്ലാം ജസ്റ്റ് അൺലോഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം, അതൊക്കെ എന്നും ലഭിക്കുന്ന ജോലിയല്ല. എന്നിരുന്നാൽ പോലും അതിന് പേയ്മെൻറ്റ് കൂടുതലായിട്ടുള്ള ജോലി ആണ്. പിന്നെ ചില ആളുകൾ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ബേസിക് പേ അല്ല, നല്ലൊരു പേയ്മെൻറ്റ് തന്നെ കിട്ടും. അപ്പം ഇതിനെല്ലാം മെയിനായിട്ട് വേണ്ടത് നമുക്ക് ജോലി ചെയ്യാനുള്ള ആ വില്ലിങ്നെസ് ആണ് ആദ്യമായിട്ട് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്പൗസ് നേഴ്സ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇവിടെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ വന്ന് തന്നെ OET അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം NMBA രജിസ്ട്രേഷൻ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടുത്തെ നമുക്ക് ഈവൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഇവിടുത്തെ സ്റ്റാമ്പിൽ അല്ലെങ്കിൽ ഇവിടുത്തെ IRP കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം എളുപ്പമാണ് ജോലി കിട്ടാൻ. ഇവിടുത്തെ റെസിഡൻറ് പെർമിറ്റ് ഉണ്ടെങ്കിൽ HSEയിലോ മറ്റ് സ്ഥലങ്ങളിലോ ജോലി കിട്ടാനോ വളരെ എളുപ്പമാണ്. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് എന്ന ജോലിയെപ്പറ്റി നിങ്ങൾക്കറിയാം, കെയറർ ജോലിയെപ്പറ്റി. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് എന്ന ജോലി എല്ലാവരും തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ആ പേയ്മെൻറ്റിൻ്റെ അട്രാക്ഷൻ തന്നെയാണ്. ഓഫ് കോഴ്സ് അത് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ളതും കുറച്ച് ഡെഡിക്കേഷൻ കൂടുതൽ വേണ്ടതുമായ ഒരു ജോലിയാണ്. കാരണം ഓൾഡ് ഏജ് ആളുകളെ കെയർ ചെയ്യുന്ന ഒരു ജോലിയാണ് അത്.
അപ്പം അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ പേയ്മെൻ്റ് വളരെ നല്ലതും, അത് നമ്മുടെ പാർട്ട്ണർ ഇപ്പോൾ നേഴ്സാണെങ്കിൽ നമുക്ക് മോർഗേജ് കിട്ടാനും മറ്റെല്ലാ കാര്യത്തിനും അത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അതിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഈ കെയറായിട്ട് ജോലിയിൽ കയറാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. ഇപ്പോൾ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഏത് ഡ്യൂട്ടിയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡ്യൂട്ടി നമുക്ക് ചോദിച്ച് വാങ്ങി എടുക്കാവുന്നതുമാണ്. അത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു ജോലിയാണ് പ്രിഫർ ചെയ്യുന്നത്. വേറൊരു ജോലിയാണ് മൾട്ടി ടാസ്ക് അസിസ്റ്റൻ്റ് എന്നൊരു ജോലി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിച്ചൺ അസിസ്റ്റൻ്റാണ്. അതായത് ഒരു പോർട്ടറുടെ ജോലി ചെയ്യുക, ഫുഡ് ക്യാരി ചെയ്ത് അതിൻ്റെ സ്ഥലങ്ങളിൽ എത്തിക്കുക, അല്ലെങ്കിൽ അതിലെ വെസൽസ് എല്ലാം കഴുകുക, പിന്നെ കുറേ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ള ഈ ജോലിയാണ് അവരുടെ മെയിനായിട്ടും ചെയ്യേണ്ടത്. ഇതിന് ജോലി സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹെയർ കട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ വരികയാണെങ്കിൽ, ഇപ്പം ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണെങ്കിൽ യാതൊരു പൈസ മുടക്കുമില്ലാതെ ഏറ്റവും അധികം പൈസയാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് അത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബാർബർമാരാണ് മുടി വെട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ജെൻസ് ബ്യൂട്ടി പാർലറിൽ പല ആളുകളും ഈ ഒരു കോഴ്സ് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അയർലൻഡിലായിട്ട് വരാനിരിക്കുകയാണെങ്കിൽ അതിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതായിട്ട് ഇവിടെ വന്ന് പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കും. കാരണം പ്രത്യേകിച്ചും മിക്ക ആളുകളും ഒരു മാസത്തിൽ 2 തവണയെങ്കിലും മുടി വെട്ടുന്നതാണ്. അപ്പം അത് ഏറ്റവും അധികം പൈസ സമ്പാദിക്കാൻ പറ്റിയ ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രസ്സസ് എല്ലാം തയ്ക്കാൻ അറിയാവുന്ന ആളുകൾക്കെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നന്നായി പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും. ഞാനീ പറഞ്ഞ ജോലികളാണ് മെയിനായിട്ടും ഇവിടെ വരുന്ന ആളുകൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. പക്ഷേ ഇതല്ലാതെ തന്നെ ധാരാളം ജോലികൾ അവൈലബിളാണ്. പക്ഷേ അതിനെല്ലാം വേണ്ടത് നല്ലൊരു മനസ്സാണ്. ഏത് ജോലി ചെയ്യാനും തയ്യാറുള്ളവർക്ക് അയർലൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്ന് ഒട്ടും താമസിക്കാതെ തന്നെ ജോലി കിട്ടും. പിന്നെ നമുക്ക് നമ്മൾ പഠിച്ച് അതേ ജോലി കിട്ടണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ഇവിടെ വന്ന് ജോലിയില്ലാതെ ഇരിക്കണം എന്നോർത്തൊന്നും ബുദ്ധിമുട്ടണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം ജോലി സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ജോലി കിട്ടുന്നതുമായിരിക്കും. ഇതൊക്കെയാണ് എനിക്കറിയാവുന്നതും ഞാൻ കണ്ടിട്ടുള്ളതുമായ ചില ജോലി സാധ്യതകൾ. അല്ലാതെ വേറെ ധാരാളം ജോലികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ പ്രയോജനകരമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. ആർക്കെങ്കിലും ഇത് പ്രയോജനമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കാതിരിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഇനി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.